കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. തോമസ് ശ്ലീഹായുടെ നാഥൻ പറയുന്ന വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സൂത്രവാക്യം. യോഹന്നാൻ 20:29. കാണുക, ഉറാവോ, കാഴ്ചയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. തോമസ് ശ്ലീഹായുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി നാഥൻ ഇന്നലെ പറഞ്ഞത് നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. വഴിയും സത്യവും ജീവനും ഞാനാണ്. യോഹന്നാൻ 14:6. ആ വഴി നടന്ന് നാഥനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞതും തോമസ് ശ്ലീഹ തന്നെയാണ്. യോഹന്നാൻ 11:6. ഈ സന്ദർഭങ്ങളിലൊക്കെ തോമസ് ശ്ലീഹായുടെ ദിദിമൂസ് എന്നൊരു പേര് സൂചിപ്പിക്കാൻ കൂടി സുവിശേഷകൻ മറക്കുന്നില്ല. ദിദിമൂസ്, ഇരട്ട, നമ്മളിലെല്ലാം ഉള്ള ഇരട്ട വ്യക്തിത്വത്തിന്റെ ഓർമ്മയാണത്. ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ ഒന്ന് ജീവനെ കാംക്ഷിക്കുമ്പോൾ മറ്റൊന്ന് മരണത്തെ പുൽകുന്നു. ഈ വടംവലിയിൽ ആര് ജയിക്കുമെന്നതാണ് വിശ്വാസത്തിന്റെ വിജയം. ഉദ്യതനെ പുറം കണ്ണാൽ കണ്ടിട്ട് പോലും വിശ്വസിക്കാൻ ബദ്ധപ്പാട് അനുഭവിക്കേണ്ടി വരുന്ന ശ്ലീഹന്മാരെ ചൂണ്ടിക്കാട്ടി നാഥൻ നമ്മോടാണ് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. ഉദ്യതനെ പുറം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തവർ, എന്നാൽ ഹൃദയം നിറയെ ആത്മം പരക്കി കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. നമ്മുടെ വിശ്വാസം അത്രമേൽ മേൽത്തരമായിരിക്കണം. കാരണം അത് പുറം കണ്ണുകളുടെ സാക്ഷ്യത്തിലല്ല. അതിനാൽ കാണുക, ഒറാവോ എന്ന വാക്കിന് വെറും കാഴ്ച എന്നർത്ഥം മാത്രമല്ല, വിശ്വാസത്തിന്റെ വിത്ത് പാകൽ എന്നുകൂടി അർത്ഥമുണ്ട്. ഉദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന 1 കൊരിന്ത്യസ് 15 ഉദ്ധിതൻ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിക്കുന്ന വാക്കും ഒറാവോ തന്നെയാണ്. ആ അകക്കാഴ്ചയിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസം ജനിക്കുന്നത് പോലും. ആ കാഴ്ച കണ്ടവരുടെ വാങ്മയ ചിത്രങ്ങളാണ് സുവിശേഷ പ്രഘോഷണം. അത് കേൾക്കുന്നവർ യഥാർത്ഥത്തിൽ ഉദ്ധിതനെ കാണുകയാണ് ചെയ്യുന്നത്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നു, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൽ നിന്നും. റോമർ 10:17. ഔദീരെ, അക്കൌവേ എന്നാൽ കേൾക്കുക എന്ന് മാത്രമല്ല അനുസരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നു, സത്യം അറിഞ്ഞിട്ടും സത്യപ്രകാശം കണ്ണിറയെ കണ്ടിട്ടും അതിനെ പിഞ്ചല്ലാതെ അനുസരിക്കാതെ ഇരുളിൽ ജീവിതത്തെ തള്ളിയിടുന്നവരെ കുറിച്ച്. ആ ഇരുൾമയമായ ജീവിതം തന്നെയാണ് അവർക്കുള്ള ശിക്ഷ. ആ സത്യത്തിന്റെ പ്രകാശത്തിൽ അവരുടെ ജീവിതങ്ങളെ സോയി വിലയിരുത്താൻ അവർ മുതിരുന്നില്ല. അതിനാൽ തന്നെ നിത്യജീവൻ, അതും സോയി തന്നെ, അവർ തള്ളിക്കളയുന്നു. ഇന്ന് നാഥൻ പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുന്നില്ല. അവർ ദൈവത്തിന്റെ കോപത്തിന് ഇരയാകുന്നു. യോഹന്നാൻ 3:36. യഥാർത്ഥത്തിൽ അവർ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് തങ്ങളെ അത്രമാത്രം പറിച്ചെറിയുകയാണ്. ജീവനെ കാണുക എന്നത് സവിശേഷമായ ഒരു പ്രയോഗം തന്നെയാണ്. കാണുക, ഒറാവോ തന്നെയാണ് അവിടെയും. ജീവനെ കണ്ടെറിയുകയും തേടിപ്പിടിക്കുകയും ചെയ്യുക, അപ്പോൾ നാം ജീവനുള്ളവരാകും. സത്യത്തിന്റെ പ്രകാശം വേണം ആ കാഴ്ച ലഭിക്കാൻ. ഉദ്ധിതൻ തന്നെയാണ് ആ പ്രകാശം. ഇന്ന് സൻഹദ്രിൻ സംഘത്തിന് മുൻപിൽ നിന്ന് ശ്രീഹന്മാർ സധൈര്യം പ്രസംഗിക്കുകയാണ്. മാനുഷിക വിലക്കുകൾ അവരെ തടസ്സപ്പെടുത്തുന്നില്ല. അവർ പറയുന്നു, ഈ പ്രഘോഷിക്കപ്പെടുന്ന ജീവന്റെ വചനങ്ങൾക്കെല്ലാം തങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികളാണെന്ന്. അപ്പോസ്തലപ്രവർത്തനം 5:27. സാക്ഷ്യം കാഴ്ചയിൽ നിന്ന് ഉടലെടുക്കുന്ന തിരിച്ചറിവാണല്ലോ. കേവലം ഒറ്റ നോട്ടമല്ല അത്, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് ഉതിരുന്ന അഗാധമായ ജ്ഞാനമാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്തത സഹചാരിയായ പരിശുദ്ധാത്മാവ് തന്നെ. ഇതൊക്കെ കേട്ടപ്പോൾ ജനം കോപാകുലരായി അവരെ കൊല്ലാനൊരുങ്ങുന്നു. എത്ര വിചിത്രമായിരിക്കുന്നു ഈ സന്ദർഭം. ദൈവത്തെ ദ്വേഷിക്കുന്നവരുടെ കോപാവേശം ഒരു വശത്ത്, അവരെ കാത്തിരിക്കുന്ന ദൈവവിധി മറുവശത്ത്. യോഹന്നാൻ 3:36. ദുഷ്ടതയ്ക്ക് ദൈവത്തെ തകർത്തെറിയാനാകുമെന്നാണോ? അവസാനം അവൻ തന്നെയല്ലേ ചിരിക്കാൻ പോകുന്നത്? സങ്കീർത്തനം 2 നാം കണ്ടതുപോലെ നാം ദൈവത്തെ കാണുന്നു, റാവോ, കാരണം അവൻ നമ്മെ ബന്ധനത്തിലും തകർച്ചയിലും ആദ്യം കണ്ടതുകൊണ്ടാണത്, നമുക്കായി വന്നെത്തിയതുകൊണ്ടാണത്, അതും ഒറാവോ തന്നെ. ഈ വാക്യം ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസ് സൻഹെദ്രൻ സംഘത്തോട് പ്രസംഗിക്കവേ അപ്പോസ്തലപ്രവർത്തനം 7:34 ജനം അവന്റെ നേരെ കോപാക്രാന്തരായി വന്നു. ഇന്ന് ശ്ലീഹന്മാരുടെ പോലെ അപ്പോസ്തലപ്രവർത്തനം 7:54. ഇന്ന് സങ്കീർത്തനം 34 നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം എങ്ങനെ ഹൃദയം നുറങ്ങിയവരെ തേടി വരുന്നുവെന്ന്, അവരെ കാണുന്നുവെന്ന്. ദൈവത്തെ അതിനാൽ രുചിച്ച് കാണാൻ പറയുകയാണ് ഈ സങ്കീർത്തകൻ. രുചിയിൽ നിന്ന് പോലും കാഴ്ച വിടരുന്നുണ്ടത്രേ. എന്നാൽ ഈ രുചി പിടിക്കാഞ്ഞിട്ടെന്തോ അവർ അവന്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞു വരികയാണ്. വളരെ വിചിത്രമായൊരു കാര്യം കൂടിയുണ്ട്. ശ്രീഹന്മാരുടെ നേരെയും സ്തെഫാനോസിന്റെ നേരെയും കോപാവേശത്തോടെ പാഞ്ഞു വരുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ദിയാപ്രിയോ എന്നാണ്. സീത്രു, അകം കാണുക എന്നാണ് അതിന്റെ അർത്ഥം. വിരോധാഭാസം എന്ന് പറയട്ടെ, അകം കണ്ടിട്ടും അവർക്ക് സ്നേഹമാധുര്യമല്ലല്ലോ, വിദ്വേഷ കയ്പാണ് പടരുന്നത്.